ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, നമ്മുടെ ക്യാരറ്റ് ഹൽവ. അപ്പം നല്ല കിടിലൻ ടേസ്റ്റിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്പെഷ്യൽ രീതിയിൽ നമുക്കൊരു പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ക്യാരറ്റ് ഹൽവ അല്ലേ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഞാനിവിടെ 3 കപ്പ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു തണുത്ത കാലത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, നല്ല ഓറഞ്ച് കളറുള്ള നീളത്തിൽ, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ക്യാരറ്റ് എടുക്കാം. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്ത് കോരണം. അപ്പോൾ നമുക്ക് നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ, സാധാരണ നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ചെയ്യാം, പക്ഷേ നെയ്യാണ് ഇതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കാഷ്യം കിസ്മിസൊക്കെ നന്നായിട്ട് വറുത്ത് കോരിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമുക്ക് ക്യാരറ്റ്, രണ്ട് നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 കപ്പ് ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായി വഴറ്റി ക്യാരറ്റിൽ നന്നായിട്ട് നെയ്യ് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ ആ നെയ്യിൻ്റെ ഫ്ലേവറാണ് ശരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1.25 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇനി ഈ പാലിൽ കടന്നിട്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഇതുപോലെ കണ്ടോ, പാല് നന്നായി വറ്റി 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 വരണം കേട്ടോ, അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അങ്ങനെ നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യും കിസ്മിസൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ടോ, ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് ഈ കോയ മാവാന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഈ ക്യാരറ്റ് ഹൽവ ഏറ്റവും ടേസ്റ്റ് ചൂടോടെ നമ്മുടെ തണുത്ത ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ തണുപ്പ് കാലത്ത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ബൈ.